ഹലോ, നമസ്കാരം. വീനാസ് ക്യൂക്ക് റെസിപ്പീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണ് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സേമിയ ഉപ്മാവ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് സേമിയ, കുറച്ച് നെയ്യില്, ഒന്നും 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കരിയാൻ പാടില്ല, അത് എപ്പോഴും ശ്രദ്ധിക്കണേ. ഇപ്പൊ നെയ്യ് താല്പര്യമില്ലെങ്കിൽ അതുമാതിരി മറ്റു വെളിച്ചെണ്ണയോ ഓയിലോ ഉപയോഗിക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു കടായിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയില്, വെളിച്ചെണ്ണ ഓർ ഗീ ചേർത്ത് കൊടുക്കാം. ഞാനിക്കൂടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ പച്ചമുളക് 1 ചെറുതായി അരിഞ്ഞത്, 1/2 സവാള ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ, ഞാനിവിടെ 1/2 ക്യാരറ്റും 4 ബീൻസും വളരെ നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പച്ചക്കറി താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ്, 5 അണ്ടിപ്പരിപ്പ് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അതൊരു ക്രഞ്ചിനെസിന് വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത്, അല്ലെങ്കിൽ കപ്പലിൻ്റെ ചേർക്കാം. അതുകൂടെ ചേർത്ത് അങ്ങ് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണത്. മിക്സ് ചെയ്ത് കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ചേർക്കാൻ പോകുന്നത്. അത് ഓരോ സേമിയ അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന സേമിയക്ക് 1 കപ്പ് സേമിയക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ആവശ്യം. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഉപ്പൊന്ന് നോക്കാം. കുറച്ചും കൂടെ ഉപ്പ് കാണാം, ചേർത്ത് കൊടുക്കാം. നന്നായി തിളക്കട്ടെ കേട്ടോ. ഈ വെള്ളം തിളക്കുന്നുണ്ട്. 1 നുള്ള് ഷുഗർ ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. നമുക്ക് ഇതങ്ങ് ഇച്ചിരി വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്യാം. തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. വെള്ളം ഇച്ചിരി ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. ഇത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇതിൽ ടിപ്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ തരാം. നമ്മുടെ വിനാസ് കറികളിൽ സേമിയ ഉപ്മാവിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് കേട്ടോ, എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ. അപ്പോൾ ഏകദേശം വെള്ളം വറ്റിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് നോക്കാൻ മറക്കരുത്, ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അടിപ്പിടിക്കാൻ പാടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം എന്നിട്ട് ആ ഒരു ചൂടിലിരുന്നിട്ട് അന്ന് കുക്കായിക്കൊള്ളുന്നുണ്ടല്ലേ. ഇപ്പം തന്നെ നന്നായി കുക്കായിട്ടുണ്ട്, വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഓഫ് ചെയ്ത് അടുപ്പിലോട്ട് മാറ്റി വെക്കണം, ഇനി കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ അടച്ചു വെച്ചിട്ട് നോക്കി, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. നല്ല വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അതേസമയം ഓവറായിട്ട് അങ്ങ് കുക്കായിട്ടില്ല, അതായത് ഇങ്ങനെ ആകെ ഉടഞ്ഞു പോയിട്ടില്ല എന്ന് ചുരുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ കൂടെ പഞ്ചസാരയും പഴവണ് ചേർത്ത് കഴിക്കാൻ പോകുന്നു. അതേസമയം നിങ്ങൾക്ക് കറിയുടെ കൂടെ കഴിക്കാം, ചട്നിയുടെ കൂടെ കഴിക്കാം. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെമൺ ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ഇതിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത അടിപൊളിയായ റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.